യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഡയലോഗിന്റെ കാര്യത്തിൽ ഇവിടെ ആരും മോശമല്ല. മാണിക്യമംഗലത്തെ പെണ്ണുങ്ങളെല്ലാം ഒരുപാട് പുരോഗമിച്ചു. അല്ലടാ, ഇതിനുണ്ടോ കൂടെ? ഹലോ നന്ദി ഡാർലിംഗ്, ഹൗ ആർ യു? ഹലോ അളിയന്മാരെ, ഹായ് അളിയൻസ്, ഹൗ ആർ യു? ഞാൻ എത്തിയിട്ടാ. കോതാറ കോളനിയുടെ രോമാഞ്ചം നിങ്ങളുടെയൊക്കെ സ്വന്തം സുനീഷ് കുമാർ. അല്ല, എല്ലാരും എന്താ ഇങ്ങനെ പകച്ചു നോക്കുന്നേ? ഇത് ഞാൻ തന്നെയാ, മാണിക്യമംഗലത്തിലെ പുതിയ അവകാശി സർവശ്രീ വേമ്പനാട്ട് സുനീഷ് കുമാർ, പ്ലസ് ടു എം എ എം ബി എ. അല്ല, നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? നവദമ്പതിമാർ ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വരികയല്ലേ, പോയി ആരതി എടുത്തോണ്ട് വന്ന് സ്വീകരിക്കുക. എന്തുവാടി, എന്തുവാ വേണ്ടത്? അതൊക്കെ നീയാണ് തീരുമാനിക്കുന്നത്? കേട്ടൻ പറയും, അതങ്ങ് കേട്ടാ മതി. അയ്യോ, ഇത് ഞാൻ പറഞ്ഞതല്ല. പിന്നെ അതിര് പറഞ്ഞതാ ഇത്തിരി ചടങ്ങുകളൊന്നും വേണ്ടെന്ന്. അല്ല അതിരെ, ആഹാ, ആതിരക്കുട്ടി പറഞ്ഞതാണോ? എന്താ വേണ്ട വലിയ എന്റെ മുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഒന്ന് പോടാ അവിടുന്ന്, ഇങ്ങനെ ഒരു പെൺകോന്ത. മൈഥിലി, മര്യാദക്ക് നീ തന്നെ പോയി ആരതി എടുത്തോണ്ട് വാ. ചെല്, പറ്റില്ല. എന്താ പറ്റില്ലെന്നോ? പറ്റില്ലെന്നല്ല, അത് പാടില്ല. അത് പിന്നെ ഞാനല്ലേ ഇവരെ പോയി വിളിച്ചോണ്ട് വന്നത്. അതിന് പിന്നെ ഞാൻ തന്നെ ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റാൻ പാടില്ല. പാടില്ലേ? അത് ദോഷ. ഞങ്ങളുടെ നാട്ടില് കരുവാറ്റയിലൊക്കെ അങ്ങനെയാ. കരുവാറ്റില് വിളിച്ചുകൊണ്ട് വന്നവര് തന്നെ വിളക്ക് വെച്ച് കയറ്റിയ വൈദവ്യം ഉറപ്പാ. എന്നാ വേണ്ട, ആചാരലംഘനം നടത്തി തല പൊട്ടിച്ചവ എനിക്ക് വയ്യ. എന്റെ ആതിരക്കുട്ടി വിധവയാക്കാൻ എനിക്ക് പറ്റില്ല അളിയ. ആരതി ഇല്ലേലും കുഴപ്പമില്ല, എനിക്ക് ആതിര മതി അളിയ. ആതിരക്കുട്ടി വാ, നിക്കടവിടെ. അല്ലേട്ടാ, ഇവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത് മൈഥിലി അല്ലേ, നന്ദിത അല്ലല്ലോ. അപ്പൊ പിന്നെ നന്ദിത ആരതി എടുക്കുന്നോണ്ട് എന്തോ കുഴപ്പം. അത് നേരാണല്ലോ, ഈ ചന്ദ്രനിലെ ബുദ്ധിയെ അവാരോട് കൊച്ചു കള്ളൻ നോക്കി നിക്കാതെ എന്റെ നന്ദി നേടത്തി വേഗം പോയി ആരതിയോ തീവട്ടിയോ എന്താന്ന് വെച്ചെടുത്തോണ്ട് വാ. നിന്ന് നിന്ന് മനുഷ്യനെ കാലി കളിക്കുന്നു. എന്താ നന്ദിത് പറഞ്ഞു കേട്ടില്ലേ, പോയി ദീപത്തട്ടെടുത്തോണ്ട് വാ. എന്താ മിസ്, എന്ത് പറ്റി? എന്താ പതിവില്ലാതെ ഈ വണ്ടിയില്? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തേ?
വിശ്വസിച്ചിട്ടില്ലേ? ഈ കുട്ടിയെ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് പറഞ്ഞേക്കുന്നത് ശരിയല്ലാന്ന് തോന്നി. ഈ അവസ്ഥ ടീച്ചർ ഇവക്ക് എന്താ പറ്റിയത്? ഒരു പെൺകുട്ടിക്ക് പറ്റേണ്ടത് തന്നെ. അമൃത വയസ്സറിയിച്ചു. തൊട്ട് അശുദ്ധം വേണ്ട. ചുമ്മാതല്ല, കഴിഞ്ഞ 3 ദിവസമായി ഈ കുട്ടി ഈ വിവരം മറച്ചു വെച്ചത്. ഇന്നത്തെ കാലത്ത് തൊട്ടുകൂടായ്മയൊക്കെ ഉണ്ടോ? മിസ് എന്താ പറഞ്ഞത്? അമൃതമോള്? അതേന്നേ, 3 ദിവസമായി ഇവളിതിങ്ങനെ കൊണ്ടു കിടക്കുന്നു. ഇന്ന് സംശയം തോന്നി ഞാൻ ചോദിച്ചപ്പോ ഇവള് പറയുക വീട്ടിൽ പറയാൻ ഇവൾക്ക് പേടിയാന്ന്. പ്രായപൂർത്തിയായെന്നറിഞ്ഞ ആ നിമിഷം ഇവളെ പിടിച്ച് കെട്ടിക്കുന്നു. അവള് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അത് വെറും ഒരു പേടിയാന്ന്. പക്ഷെ ഇപ്പൊ ബോധ്യപ്പെട്ടു. എന്ത് ബോധ്യപ്പെട്ടു? ആവശ്യമില്ലാത്ത ബോധ്യപ്പെടലൊന്നും വേണ്ട കേട്ടോ. ഇത് ഒരുപാട് ആചാരങ്ങളും പാരമ്പര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാ. മാണിക്യമംഗലത്തുകാരെ കുറിച്ച് ടീച്ചർ പുറത്തിറങ്ങി അന്വേഷിച്ച അറിയാം. ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളൊക്കെയാ. ടീച്ചറ് പള്ളിക്കൂടത്തിലെ കാര്യങ്ങൾ നോക്കിയാ മതി. നന്ദി, കൊച്ചിനെ വിളിച്ചോണ്ട് പിന്നാമ്പുറത്തൂടി കൊണ്ടുപോകും. എന്നത് കുളിപ്പിക്കോ നനപ്പിക്കോ എന്തെന്ന് വെച്ചാ ചെയ്യും. ഞാൻ കേട്ടതിനേക്കാൾ ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ. ആചാരങ്ങളൊക്കെ ആയിക്കോ, പക്ഷെ അത് ആത്മനിന്ദയായി മാറരുത്. കഴിയുമെങ്കിൽ അമൃത ഒരു കൗൺസിലറെ കാണിക്കണം. അവൾ സ്വാഭാവികമായും ഇപ്പൊ ഒരു കൺഫ്യൂഷനിലാവും. നാളെ അതൊരു ഡിപ്രഷനായി മാറ്റരുത്. ഇവരൊക്കെ എവിടത്തെ ടീച്ചറാടാ? ചുമ്മാ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഓരോ ആളുമാരെ ഇറങ്ങിക്കോളും. ഇവർക്കൊക്കെ പിള്ളേരെ പഠിപ്പിച്ചാ പോരെ? ചുമ്മാ കിളിച്ചതും മുളച്ചതും ഒക്കെ അറിയണോ? അല്ല പിന്നെ. അല്ല, നിങ്ങളിങ്ങനെ നിന്നാ എങ്ങനെ? വാ, അതോടുവാ. ഏടാ വാ.